ഹലോ ഗൈസ്, എല്ലാവർക്കും ജോയൻ ഡഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ അധികം നാളായി നമ്മൾ കണ്ടിട്ട്, പക്ഷെ ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയുടെ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കാനഡയിലെ നമ്മുടെ പുതിയ വീട്ടിൽ ഉള്ള ഒരു പുതിയ യൂട്യൂബ് സെറ്റപ്പ് ആണിത്. അപ്പൊ അതുകൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം മൊബൈൽ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് 3 ആപ്സ് കൂടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വീഡിയോ ഇട്ടടക്കാം. വാ, ഒരു കാര്യം കാണിച്ചുതരാം. സത്യത്തിൽ ഞാൻ ഇവിടെ കാനഡയിലേക്ക് ഇങ്ങോട്ട് പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതിന്റെ ഒരു തിരക്കും വൈഫ് ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വൈഫ് ഇവിടെ എത്തി എന്നെ ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. ക്യാമറയുടെ പിന്നിൽ പഴയ പോലെ എന്റെ വൈഫ് ഉണ്ട് ഇപ്പോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വീഡിയോസ് ഉറപ്പായിട്ടും വരും. ഞാൻ തന്നെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഉഷാറില്ലായിരുന്നു. ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പുതിയ വീഡിയോസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ലിസ്റ്റൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ പുതിയ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ നമ്മുടെ സെറ്റപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ മെയിൻ ടേബിൾ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് എഫി ഡെസ്ക് എന്നൊരു കനേഡിയൻ കമ്പനിയുടെ ടേബിൾ ആണ്. കാനഡയിലും നോർത്ത് അമേരിക്കയിലും എല്ലായിടത്തും അവർ സെല്ല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ടേബിൾ, മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ടേബിൾ ആണ്. ഞാനൊരു സംഭവം ഒരു മാജിക് കാണിച്ചു തരാം. കേട്ടോ, മോട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് തന്നെ ഇതിന്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു സൗണ്ട് നോയ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് എപ്പോഴും തരുന്നത്. ഇതിന്റെ മാക്സിമം ഹൈറ്റോട് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ട് ഞെട്ടും. ഇത്ര ഹൈറ്റ് വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു അടിപൊളി ടേബിൾ എന്തായാലും നമ്മളതിന്റെ നമ്മുടെ ഡെസ്ക്ടോപ്പ് സെറ്റപ്പിന്റെ ഹാർട്ട് ആയിട്ട് അതാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള എന്റെ സെയിം ഡെസ്ക്ടോപ്പ് തന്നെയാണ്. i9 പ്രോസസ്സറിൽ വർക്ക് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് ആണ്. ഒരു MSI കർവ്ഡ് മോണിറ്റർ ആണ് എന്റെ മെയിൻ മോണിറ്റർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ചെടികൾ ഞങ്ങൾ പല സ്ഥലത്തുനിന്നായിട്ട് ഒപ്പിച്ചിട്ട് നല്ല പണി എന്റെ വൈഫും ഡസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്റെ ക്രെഡിറ്റ് ഗോസ് ടു മൈ വൈഫ്. ഒരുപാട് ചെടിയൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ചെയ്തു. അതുപോലെ കുറച്ച് ഫോട്ടോസും പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ഒന്നുകൊണ്ട് ക്യാമറസും ഒക്കെ വെച്ചിട്ട് നമ്മള് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് ലൈക്സിലൂടെയും കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മൾ പറഞ്ഞ മൊബൈൽ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് 3 ആപ്സ്. അപ്പോ നമ്മുടെ മൊബൈൽ എഡിറ്റിംഗിനെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് 3 ആപ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ 2 ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്പാണ്. എന്നാൽ 3-ാമത്തേത് അധികം ആർക്കും അറിയാത്ത അത്ര ഫേമസ് അല്ലാത്ത ഒരു ആപ്പാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലേക്ക് ഇറങ്ങാം. ഫസ്റ്റ് 1 നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈറ്റ് റൂം മൊബൈൽ ആണ്. ഇനി നമ്മുടെ ലിസ്റ്റിന്റെ ടോപ്പിൽ ലൈറ്റ് റൂം മൊബൈൽ വന്നതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. ലൈറ്റ് റൂമിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അതിലെ കളർ ഗ്രേഡിംഗ് പോസിബിലിറ്റീസ് ആണ്. നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ PC-യിലുള്ള ലൈറ്റ് റൂമിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് ചെയ്യാൻ നമ്മുടെ ലൈറ്റ് റൂം സഹായിക്കുന്നു എന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം HSL കറക്ഷൻസ് എന്ന് പറയുന്ന ഹ്യൂസ് സാച്ചുറേഷൻ ലൂമിനൻസ് എന്ന കറക്ഷൻ ആണ്. ഈ ടൂൾ യൂസ് ചെയ്ത് നമ്മുടെ ഇമേജിലെ ഓരോ കളറിന്റെയും കളറും സാച്ചുറേഷനും ലൂമിനൻസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുവഴി അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി ഗ്രേഡുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലൈറ്റ് റൂം മൊബൈൽ. പിന്നെ ലൈറ്റ് റൂമിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് റൂം മൊബൈൽ ആപ്പിൽ തന്നെയുള്ള ക്യാമറയാണ്. ലൈറ്റ് റൂം ആപ്പിന്റെ മാക്സിമം പോസിബിലിറ്റീസ് നമ്മളെ യൂസ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ DNG അല്ലെങ്കിൽ റോ ഫയൽസ് ക്ലിക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്യാമറ കൂടി, ഒരു കിട്ടിലെ പ്രൊഫഷണൽ ക്യാമറ കൂടി ആക്ച്വലി നമ്മുടെ ലൈറ്റ് റൂം ആപ്പിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അതുകൂടെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് റൂം ആപ്പ് നമ്മുടെ മൊബൈൽ ഫോട്ടോഗ്രാഫിയുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പുഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയായി. ഇനി സെക്കൻഡ് ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗൂഗിളിന്റെ സ്വന്തം സ്നാപ്സീഡ്. ഞാൻ സ്നാപ്സീഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്
ടെക്സ്റ്റ് ആഡ് ചെയ്യാനും അതുപോലെ പെർസ്പെക്റ്റീവ് കറക്ഷൻസിനും അതുപോലെ ഫിലിം ഗ്രെയിൻ ആഡ് ചെയ്യാനും വേണം. എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല കേട്ടോ സ്നാപ്സീഡിന്റെ ഫീച്ചേഴ്സ്, ഒരുപാട് സിമ്പിൾ ആയിട്ട് വളരെ ഏതൊരു ബിഗിനർക്കും എഡിറ്റ് ചെയ്യാൻ, ഇമേജ് എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള കുറെ ടൂൾസും നിറഞ്ഞിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് സ്നാപ്സീഡ്. അടുത്ത നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര പോപ്പുലർ അല്ലാത്ത അല്ലെങ്കിൽ ഈ പോപ്പുലർ ആപ്സിന് പിന്നിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്ന ഒരു ആപ്പാണ് LD ഇമേജ് എഡിറ്റർ അല്ലെങ്കിൽ ലെൻസ് ഡിസ്റ്റോർഷൻസ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഒരു ബേസിക് എഡിറ്റിൽ നിന്ന് മാറി ഒരു സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, നമ്മുടെ ഇമേജിലേക്ക് കുറെ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആപ്പ് കൂടിയാണ് LD. LD-യിലെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കുറെ എലമെന്റ്സ് ആഡ് ചെയ്യുക, ലെയേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് ഫോഗ്, ലൈറ്റ് അല്ലെങ്കിൽ സ്റ്റാർസ്, ആംബിയൻസ്, അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അങ്ങനെ കുറെ ലെയേഴ്സ് ഒക്കെ നമ്മുടെ ഇമേജിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്പാണ് LD. അങ്ങനത്തെ ഇമേജ് എഡിറ്റിംഗ് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ഈ ആപ്പ് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടെങ്കിൽ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമുക്കൊരു ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. Very soon we'll meet again with a new topic. അപ്പോൾ അതുവരെ കാനഡയിൽ നിന്നും ബൈ ആൻഡ് കീപ് ക്ലിക്കിംഗ്.